പാവപ്പെട്ടവൻ ധനികനാകുന്നതാണ് പുതിയ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ അംഗത്വ വിതരണ പദ്ധതിക്ക് വാരണാസിയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാശിയിൽ നിന്ന് ബി ജെ പിയുടെ അംഗത്വ വിതരണം തുടങ്ങുകയാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് നിശ്ചയദാർഢ്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഇന്ത്യയുടെ കഴിവിനെ ചോദ്യം ചെയ്യുകയാണിവർ. ബജറ്റിന് ശേഷം എല്ലാവരും പറയുന്നത് $5 ട്രില്യൺ കുറിച്ച്. പാവപ്പെട്ടവൻ ധനികനാകുന്നതാണ് പുതിയ ഇന്ത്യയെന്നും പ്രധാനമന്ത്രി. വാരണാസിയിൽ എത്തിയ മോദി മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വാരണാസിയെ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് മോദി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രിയായതിനുശേഷം ഇത് രണ്ടാം തവണയാണ് മോദി വാരണാസിയിലെത്തുന്നത്. നേരത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ സന്ദർശനത്തിനായി മോദി വാരണാസിയിലെത്തിയിരുന്നു. കേരളത്തിലും ഇന്ന് അംഗത്വ വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുൻ ഡി ജി പി ജേക്കബ് തോമസ് അടക്കമുള്ളവരെ ബി ജെ പി ക്ഷണിച്ചിട്ടുണ്ട്. കൺവെൻഷൻ സെന്ററിന് അനുമതി. ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജൻ പാറയിലെ കൺവെൻഷൻ സെന്ററിന് പ്രവർത്തനാനുമതി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടേതാണ് ഉത്തരവ്. കൺവെൻഷൻ സെന്ററിന് ഉടൻ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ സെക്രട്ടറി കൺവെൻഷൻ സെന്ററിൽ പരിശോധന നടത്തി ചട്ടലംഘനങ്ങൾ പരിഹരിച്ചെന്ന് ഉറപ്പുവരുത്തണം. അതേസമയം പാർത്ത കൺവെൻഷൻ സെന്ററിന് അന്തിമ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള പരിഷ്കരിച്ച പ്ലാൻ 8 ആന്തൂർ നഗരസഭയ്ക്ക് സമർപ്പിക്കും. സെക്രട്ടറി എഞ്ചിനീയർ എന്നിവരുടെ പരിശോധന 8 നടക്കും. ചീഫ് ടൗൺ പ്ലാനറുടെ സംഘം കണ്ടെത്തിയ 4 3 പരിഹരിച്ചു. റാമ്പ്, ബാൽക്കണി, ശുചിമുറി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ലംഘനങ്ങളാണ് പരിഹരിച്ചത്. തുറസായ സ്ഥലത്ത് ജലസംഭരണി സ്ഥാപിച്ചതിന് ഇളവ് തേടി മന്ത്രി എ സി മൊയ്തീന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിൽ 2 അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. June 18 ബക്കളത്തെ പാർത്താസ് കൺവെൻഷൻ സെന്ററിന് അന്തിമ അനുമതി ലഭിക്കാത്തതിൽ മനം നൊന്ത് സാജൻ ആത്മഹത്യ ചെയ്തത്. ഘാതകർ കുടുങ്ങും. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ കൂടുതൽ പോലീസുകാരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ASI റെജിമോൻ ഡ്രൈവർ നിയാസ് എന്നിവർക്കെതിരെയാണ് നടപടിക്ക് സാധ്യത. ഇവർ മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്തതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കസ്റ്റഡി മരണത്തിൽ 1-4 പ്രതികളായ പോലീസുകാരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. 2-3 പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന സൂചനകളാണ് ക്രൈംബ്രാഞ്ച് നൽകുന്നത്. മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മർദ്ദനത്തിൽ ഇവരുടെ പങ്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ബോധ്യപ്പെട്ടതായി സൂചന. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും മൊഴികളും ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. മറ്റ് 2 പ്രതികൾ അറസ്റ്റിലായതോടെ ഇവർ ഒളിവിലാണ്. മരിച്ച രാജ്കുമാറിനെ കൂടുതൽ മർദ്ദിച്ചെന്ന് നിയാസ് എന്നും കണ്ടെത്തൽ. June 12 to 16 നെടുങ്കണ്ടം സ്റ്റേഷനിൽ ജോലിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരുടെയും വിശദ വിവരങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികളിലെ വൈരുദ്ധ്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം നെടുങ്കണ്ടം സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെ നടപടി ഉടൻ ഉണ്ടാവില്ല. പകരം നിയമിക്കാൻ പോലീസുകാർ ഇടുക്കി AR ക്യാമ്പിൽ ഇല്ലാത്തതാണ് ഇതിന് കാരണം. ആരോപണവുമായി വിദ്യാർത്ഥികൾ. വർക്കല SR മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥികൾ. മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്കായി രോഗികളെന്ന വ്യാജേന പണം കൊടുത്ത് ആളുകളെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. പരിശോധന കഴിഞ്ഞതോടെ പണം നൽകാതെ രോഗികളെ പറ്റിച്ചെന്നും വിദ്യാർത്ഥികൾ ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തി. സ്റ്റാൻഡ് വിത്ത് സ്റ്റുഡൻസ് ഓഫ് SR മെഡിക്കൽ കോളേജ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിദ്യാർത്ഥികൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. മെഡിക്കൽ കോളേജിന്റെ നീക്കം ക്യാമ്പിന്റെ പേരിൽ എത്തിച്ചവരെ രോഗികളായി ചിത്രീകരിച്ച് മെഡിക്കൽ കൗൺസിലിന് കണ്ണിൽ പൊടിയിട്ടെന്ന് വിദ്യാർത്ഥികളുടെ പരാതി. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പ്രത്യേക വാഹനത്തിലാണ് ആളുകളെ എത്തിക്കുന്നത്. ഏജന്റ് വഴി 100 to 300 വരെ നൽകിയാണ് ഇവരെ കൊണ്ടുവരുന്നതെന്നും വെളിപ്പെടുത്തൽ. കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് പരിശോധനയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതേസമയം SR മെഡിക്കൽ കോളേജിന് അനുമതി നൽകില്ലെന്ന് പ്രോ വൈസ് ചാൻസലർ. കോളേജ് തുടങ്ങുമ്പോൾ അനുമതി നൽകിയത് സർക്കാരാണ്. കോളേജിന് അടിസ്ഥാന സൗകര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇതാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിയാനാകില്ലെന്നും പ്രതികരണം. തർക്കം പുതിയ തലത്തിലേക്ക്. സീറോ മലബാർ സഭയിലെ തർക്കം പുതിയ തലത്തിലേക്ക്. സഭാധ്യക്ഷൻ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ നാളെ വിമത വൈദികരുടെ നേതൃത്വത്തിൽ പ്രമേയം വായിക്കും. വൈദികർക്കൊപ്പം വിശ്വാസികളെ രംഗത്തിറക്കി കർദിനാളിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് ലക്ഷ്യം. വിമത നീക്കത്തെ പ്രതിരോധിക്കാൻ നീക്കം ശക്തമാക്കാൻ ഒരുങ്ങി സഭാ നേതൃത്വം. മെത്രാൻമാരെയോ വൈദികരെയോ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ തെരുവിലിറങ്ങുമെന്ന വൈദികരുടെ മുന്നറിയിപ്പിന്റെ ഭാഗമായി നാളെ അതിരൂപതയ്ക്ക് കീഴിലെ ഇടവകകൾ തോറും കർദിനാളിനെതിരായ പ്രമേയം പാസാക്കാനാണ് നീക്കം. 320 ഇടവകകളുള്ള രൂപതയിലെ 280 ഇടവകകളിലും പ്രമേയങ്ങൾ വായിക്കുമെന്ന് കർദിനാൾ വിരുദ്ധ പക്ഷം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.